പ്രബുദ്ധ മലയാളികളെന്നാണ് നമ്മൾ അവകാശപ്പെടാറുള്ളത്. പക്ഷേ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ മലയാളികളിൽ നിന്നുണ്ടാകുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളും പ്രബുദ്ധ മലയാളി എന്നുള്ള ആ പേരിനെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ളതാണ് എന്ന് പറയാതിരിക്കാനാകുന്നില്ല. അനുസരിക്കാതിരിക്കുക, യാഥാർത്ഥ്യങ്ങളെ ബോധപൂർവം തിരസ്കരിക്കുക, സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കുക, ഇതൊക്കെ ഈ മഹാമാരിക്കാലത്തും പലപ്പോഴും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം, പക്ഷേ അതിനെ ആ നിലയ്ക്ക് കാണാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കോട്ടയത്ത് കോവിഡ് ബാധിച്ച് മരിച്ച ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ അവിടുത്തെ മുട്ടമ്പലത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ ജനങ്ങളെ സംഘടിപ്പിച്ച് അവിടെ പ്രതിഷേധമുണ്ടാക്കിയത്. അവിടുത്തെ ബി ജെ പി കൗൺസിലർ ടി എൻ ഹരികുമാറിൻ്റെ നേതൃത്വത്തിലാണ് ജനങ്ങളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ സംസ്കരിച്ചു കഴിഞ്ഞാൽ പുകയിൽ നിന്ന് കോവിഡ് പകരും എന്നുള്ള ഒരു പുതിയ കണ്ടുപിടുത്തവുമായി എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ശാസ്ത്രീയമായി ഇത്രയേറെ വളർന്നിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ നമുക്കുള്ള എല്ലാ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നമ്മൾ അപ്പോൾ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്ന് അഹങ്കരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഉയർത്തി പ്രതിഷേധമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. മൃതദേഹം ദഹിപ്പിക്കുന്നത് കൊണ്ട് അതും 850 ഡിഗ്രിയിൽ കൂടുതലുള്ള ചൂടിലാണ്, വലിയ ചൂടിലാണ് ആ മൃതദേഹം ദഹിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഉയരുന്ന പുകയിൽ നിന്ന് ആ വൈറസ് പടരും എന്നുള്ള ഒരു വാദമുയർത്തിക്കൊണ്ട് മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ ആ വിഡ്ഢിത്തത്തെ നമ്മൾ എന്താണ് പറയേണ്ടത്? അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നാണ് പറയേണ്ടത്. കാരണം ആളുകളെ കൂട്ടി ഞാനിത് ആളുകളുടെ രക്ഷകനായി അവതരിച്ചിരിക്കുന്നു എന്നാണ് അവിടുത്തെ കൗൺസിലറായ ഹരികുമാർ ഒരുപക്ഷെ ചിന്തിച്ചു കാണുക. ബി ജെ പി കാരൻ അല്ല, കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ സി പി എം കാരൻ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു ജനപ്രതിനിധിയാണ്, കാര്യബോധമുള്ളയാൾ എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. അങ്ങനെയാണ് നമ്മൾ ജനപ്രതിനിധികളെ കുറിച്ച് കരുതുന്നത്. അവർ നമ്മുടെ സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകേണ്ടവരാണ്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നിന്നാലേ ഇത്തരം മഹാമാരികളെ ചെറുക്കാനാകൂ എന്നുള്ള ആ സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാകണം ജനപ്രതിനിധികൾ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ ആകാൻ എന്തുകൊണ്ടോ ഹരികുമാർ എന്ന കൗൺസിലർക്ക് കഴിയാതെ പോയി. അതിനകത്ത് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച ചില ഒരുപക്ഷെ രാഷ്ട്രീയ ഘടകങ്ങളുണ്ടാകാം. എന്തുതന്നെ ആയാലും കാണിച്ചത് മഹാദോന്യാസമാണ്. മൃതദേഹം ദഹിപ്പിച്ച് കളയുമ്പോൾ അവിടെ നിന്ന് വൈറസ് പടരും എന്നുള്ള തെറ്റിദ്ധാരണ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവരെ റോഡിൽ കുത്തിയിരിക്കാൻ വിളിച്ചുകൊണ്ടുവന്ന നിങ്ങളെ ഉണ്ടല്ലോ. കേസെടുത്താൽ പോരാ, ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തണം സമൂഹത്തിൽ നിന്ന്. നമ്മൾ ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരായിരിക്കണം. മൃതദേഹങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ശ്മശാനങ്ങളിൽ ദഹിപ്പിച്ച് കളയുക എന്നുള്ള മാർഗം നമുക്ക് സ്വീകരിക്കാവുന്ന അനുയോജ്യമായൊരു മാർഗമാണ്. ഇപ്പോൾ മതപരമായ മറ്റ് ചടങ്ങുകളൊക്കെ നടത്തി ദഹിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ലാതിരിക്കുന്ന ഒരു ഘട്ടമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. അമേരിക്കയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ മൃതദേഹങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത്. സംസ്കരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയുണ്ടാകും. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ചെന്നൈയിൽ നമ്മൾ കണ്ടു, ഈ ആതുര സേവന രംഗത്ത് നിറഞ്ഞു നിന്ന ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പോലും സജീവമായിരുന്ന ഒരു ഡോക്ടറുടെ മൃതദേഹം സംസ്കരിക്കാൻ അവിടുത്തെ നാട്ടുകാർ തയ്യാറാകാതിരുന്ന കാഴ്ച. അതിനുശേഷം നമ്മുടെ സർക്കാരുകൾ കൃത്യമായി തന്നെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തിറക്കി അത്തരത്തിൽ തടസ്സപ്പെടുത്താനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്, എന്നിട്ടും നമ്മുടെ ബോധം അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഉയരുന്ന പുകയിൽ നിന്ന് വൈറസ് പടർന്നു പിടിച്ച് അവിടെ മുഴുവൻ അത് ബാധിച്ചു കളയും എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്ന് മൃതദേഹം ദഹിപ്പിക്കുന്നത്, അതും പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇനിയും ആളുകളെ അങ്ങനെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുമെന്ന്. ദഹിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് പൊതുശ്മശാനങ്ങൾ. പിന്നെ അല്ലാതെ ഈ വൈറസ് ബാധിച്ച് മരിക്കുന്ന ആളുകളെ എന്തു ചെയ്യും? ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശാസ്ത്രീയമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് കുഴിച്ചിടുന്നതിനേക്കാൾ എത്രയോ
ഗുണകരമായിട്ടുള്ള ഒന്നാണ്, നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒന്നാണ് അത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ മൃതദേഹം കത്തിത്തീരുമ്പോൾ ഉണ്ടാകുന്ന ചാരത്തിൽ നിന്നോ പുകയിൽ നിന്നോ ഈ വൈറസ് ബാധ ഏൽക്കും എന്ന് ഒരു തരത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു അവകാശവാദം ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ വലിയ ചൂടിൽ അത് നശിച്ചു പോകും എന്നുള്ള നിഗമനമാണുള്ളത്. അപ്പോഴും ഹരികുമാറിനെ പോലുള്ള ജനപ്രതിനിധികൾ ഇത്തരത്തിൽ വിഡ്ഢിവേഷം സ്വയം കെട്ടിയും ജനങ്ങളെ ബോധപൂർവം വിഡ്ഢിവേഷം കെട്ടിച്ചും കളത്തിലിറക്കുന്നത് മലയാളിക്ക് നല്ലതല്ല. ഇനി അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തികഞ്ഞ പരാജയമാണ് ഈ മഹാമാരിയുടെ കാലത്ത് ഹരികുമാർ എന്ന വ്യക്തി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് മുട്ടമ്പലത്ത് നടന്ന സംഭവങ്ങൾ.